സഫീറിന് ഒരു വധഭീഷണിയുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞത് സത്യല്ലേ? സത്യം. ചേട്ടൻ പുള്ളിനെ കൈയും കാലം വെട്ടിക്കളയുന്ന നിങ്ങളുടെ ഈ കാണുന്ന വീടും സ്ഥലവും മറ്റൊരാൾക്ക് വേണം. അതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു? ഈ പോകുന്ന വഴിയാണ് സഫീറിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഇവിടെ എത്തിയേക്കണത് സഫീറിന്റെ അടുത്ത്. സഫീറിന് ഒരു വധഭീഷണിയുണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞത് സത്യല്ലേ? സത്യം. വീട്ടിലെല്ലാവർക്കും വധഭീഷണി മുഴക്കിയേക്കാണ്. ആ വധഭീഷണി എന്തിന്റെ പേരിലാണെന്നാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ഈ പോകുന്ന വഴിയാണ് സഫീറിന്റെ വീട്ടിലേക്ക് പോകുന്നത്. രണ്ട് സൈഡും ഇതിലെ ടൂ വീലർ ഒന്നും പോകില്ലല്ലോ? ഇല്ല, സൈക്കിള് പോകുമോ? സൈക്കിൾ. മഴക്കാലം ആയതുകൊണ്ട് രണ്ട് സൈഡിലും വെള്ളമാണ്. ഇങ്ങനെയാണ് നമ്മളിത് പോകുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഒരു സാധാരണക്കാരൻ. എന്താ സഫീറിന്റെ ജോലി? സമൂസക്കടയില് ജോലിയാണ്. സമൂസ ഉണ്ടാക്കുന്ന കടയില് ജോലിയാണ്. ഇതിലാണോ പോണത്? അങ്ങോട്ട്. ആ അങ്ങോട്ടാണ് പോണത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് കണ്ടുട്ടാ, ഇടിഞ്ഞിരിക്കുന്ന വഴികളൊക്കെയാണ് സഫീറിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇതാണോ സഫീറിന്റെ വീട്? ഇതല്ല. ഇവിടുന്നും പോണം. ഇവിടുന്നും പോണം. ആ ആയിക്കോട്ടെ, ഇവിടുന്നും പോണമെന്നാണ് സഫീർ പറയണേ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വേറൊരാളുടെ മുറ്റത്ത് കൂടി വീടിന്റെ സൈഡിലൂടെയുള്ള വഴി കൂടെയാണ് നിങ്ങൾ നടക്കാറ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് സഫീറെ? ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഏട്ടനുണ്ട്. ഏട്ടനുണ്ട്. ഉപ്പക്ക് എന്താ പണി? വാപ്പക്ക് തേങ്ങ പൊതിക്കൽ. തേങ്ങ പൊതിക്കല്. വീടുകളിൽ പോയിട്ട് പറമ്പില് തേങ്ങ. ഇതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴി? ആ തേങ്ങ. ചേട്ടൻ എന്താ ജോലി? സമൂസക്കടയ. അത് ചേട്ടനും സമൂസക്കടയിലാണ്? ആ പോട്ടെ. എങ്ങനെയാണ് പോട്ടെ? ഈ വഴി ഒന്ന് കാണോട്ടെ സുഹൃത്തുക്കളെ. മഴ തന്നെയുണ്ടാ മഴ സഫീറെ, മഴ തന്നെയുണ്ടാ. നമുക്ക് ഈ വഴി ഒന്ന് കാണോട്ടാ. സഫീറിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഈ തോടിനി നമ്മൾ വട്ടം ചാടണം. ഇങ്ങനെയാണ് നിങ്ങൾ സ്ഥിരം ഈ വീട്ടിലേക്ക് വരാറ്? മഴക്കാലം ആവുമ്പോ ഇതുപോലെയാണ് പോവാൻ പറ്റുള്ളൂ. സഫീർ ഫ്രണ്ടിൽ നടന്നോ, ഞാനതിന്റെ ബാക്കിൽ വരാം. അത്യാവശ്യം വീടിന്റെ മുറ്റത്തൊക്കെ ചെളി മഴയായതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. ഞാനെന്തായാലും ചെളിയിലൊക്കെ ഇങ്ങനെ നടക്കണേ കൊണ്ട് എനിക്ക് ദൃശ്യമില്ലേ. സഫീറിനും അത്യാവശ്യം ഇവിടെ വന്ന് സഫീറിന്റെ വീടായതുകൊണ്ടും ഈ ചെളി ചവിട്ടി തന്നെയാണ് എന്നും വീട്ടിലേക്ക് കയറണത് അല്ലേ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ കസേരകളുണ്ട് ഒക്കെ കിടക്കുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വൈക്കോലിട്ടുണ്ട്, പുല്ലിട്ടുണ്ട്. അതെന്തിനാ? ഞാൻ വളർത്തുന്ന പോത്തിന് കൊടുക്കും. പോത്തുണ്ട്? എത്ര പോത്തുണ്ട്? രണ്ട് പോത്തുണ്ട്. ആ ഇതിൻ്റെ ഒപ്പം അങ്ങനെ സമൂസ പണിയുടെ ഒപ്പം പോത്തിന് വളർത്തുന്നുണ്ട്. ആ പോത്തിനൊന്ന് കാണാൻ പറ്റുമോ നമുക്ക്? അങ്ങോട്ട് നമുക്ക് പോവാം. പോവാം പോവാം. പോത്തിനെ കാണാട്ടാ. നമ്മുടെ മെയിൻ ഒരു ഐറ്റാണ് പോത്ത്. അത് സഫീറിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അതിനൊന്ന് കാണാതിരിക്കാൻ നമുക്ക് കഴിയൂലല്ലോ. ഈ നിൽക്കുന്നവന്മാരാണോ? കുത്തോടാ? ഇല്ല, നിന്നെ കുത്തൂലായിരിക്കും. പക്ഷെ ഞാൻ പുറത്തുനിന്ന് വരുമ്പോ എന്നെ കുത്താൻ. ആള് പാവ പാവാണ്. ഇത് പാവാണ്, അത് വില്ലനാണ്. അല്ലല്ല, രണ്ടും പാവ. രണ്ടും പാവാണ്. ഇതിനാ ഇവിടെയാണ് കെട്ടില്. ഓ ചങ്ങലൊക്കെ കെട്ട് നിർത്തിയേക്കാണ്ട്ടാ. പേടിക്കണ്ട 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 പേടിക്കണ്ട. രണ്ട് കിടുക്കാച്ചി സാധനങ്ങളാണ് കേട്ടോ നിക്കണ. ഇവന്റെ പേരെന്താന്നാ പറഞ്ഞേ? അതേ മൂക്കേരുമ പിടിച്ചാലേ നിക്കൂ. മൂക്കേരുമ പിടിച്ചാലാണ് നിക്കൂ. നിങ്ങളെ കണ്ട് ഭയങ്കര ശൗര്യമുള്ളവന്മാരാണെന്ന് തോന്നണല്ലോ. കുഴപ്പക്കാരാണ്? കുഴപ്പക്കാരനല്ല. പിന്നെന്തെങ്ങനെ ഇടയണത്? നിങ്ങള് ആള് പുതിയതായുണ്ട. ആ ഞാൻ പുതിയതായോണ്ടാണ് നമ്മുടെ ഇവൻ. എന്താ പേര് പറഞ്ഞ്? ബാദുഷാ. ബാദുഷാ. ആ പേരിനുള്ള ആ ശൗര്യം ഉണ്ട് അവന്. ബാദുഷാമാര് പണ്ട് യുദ്ധത്തിന് പോയതാണെന്ന് കേട്ടിട്ടുണ്ട്. സത്യാണത്. മഴ മാറിയിട്ടുണ്ട്. ഇത്തിരി സമയത്തേക്ക് എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട്. കുലസൊക്കെ കുലസൊക്കെ ഉണ്ടല്ല. കാലും അതേ കുലസ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കി കഴുത്തിലുണ്ട് മണി. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചെടുത്ത്? ഓൺലൈനില്. രണ്ടും ഏകദേശം നല്ല വലിപ്പമുള്ള ഐറ്റംസ് ആണ്. ഇതിന്റെ പേരെന്താന്നാ പറഞ്ഞേ? അത് കലി.
ഇപ്പൊ എത്ര നാളായി ഇത് വളർത്താൻ തുടങ്ങിയിട്ട്? രണ്ടു വർഷമായി. ആ, രണ്ടു വർഷം. അപ്പൊ കുഞ്ഞിതായിരുന്നു എടുക്കുന്നത്? കുഞ്ഞിന് ആറുമാസം പ്രായം. ഇപ്പൊ എത്ര വയസ്സായി? രണ്ടേ മുക്കാല് വയസ്സായി. അതിനുള്ള വലിപ്പവും ആയിട്ടുണ്ട്. സഫീറിന്റെ വീടിന്റെ ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെന്തായി കിടക്കുന്ന ടാർപ്പായി കിട്ടും? കത്തിക്കാനുള്ള വിറക്. ഇത് ഇത് വലിയൊരു കൂട്? ആട് വളർത്തുന്നുണ്ടായിരുന്നു. ആ, ഇപ്പൊ ഇല്ലേ? ഇപ്പൊ ഇല്ല. കോഴി വളർത്തു. കോഴി ഉണ്ടല്ലേ, മുട്ടയിടുന്ന കോഴിയാണോ? മുട്ടയിടുന്ന കോഴി. ആ, അപ്പൊ അതും കോഴിക്കൂടല്ലേ? അതിലുണ്ട്. അതിലുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കണ, വെള്ളവും ഇങ്ങോട്ട് ഒഴുകൂല, അങ്ങനെ ഒഴുകിപ്പോകും. ഈ വീടിന്റെ വഴി യഥാർത്ഥത്തിൽ ഇതിലെയാണ് വരുന്നത്. മഴ കയറിയത് കൊണ്ട് മുങ്ങിപ്പോയേക്കുന്നതാണ് ഇതിലെ. ഇപ്പൊ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? എങ്ങനെ പോണേ? ഇവിടെയൊക്കെ കുഴിയാണല്ലോ. വരമ്പുണ്ട്. ആ വരമ്പ്. അതിലും ചെറിയ വഴിയാണ്. ഈ വരമ്പത്ത് കൂടെയാണ് നമ്മൾ ആ റോട്ടിലേക്ക് കയറണത്. സത്യത്തിലേ, എന്താണ് സഫീറ പ്രശ്നം? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വധഭീഷണിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ കിടത്തുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞു തരാവോ? അവർക്ക് വീട് നിൽക്കുന്ന സ്ഥലം അവർക്ക് വേണം. നിങ്ങളുടെ ഈ കാണുന്ന വീടും സ്ഥലവും മറ്റൊരാൾക്ക് വേണം. അതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ഞാനങ്ങനെ രാത്രിയാകുമ്പോൾ അവരിങ്ങനെ ശല്യപ്പെടുത്താറുണ്ട്. രാത്രിയാകുമ്പോൾ എങ്ങനെ ശല്യപ്പെടുത്തും? ഓ, നിങ്ങളെ ഉറങ്ങിക്കിടക്കുമ്പോ തട്ടയും മുട്ടയും? അല്ല, അതല്ല. രാത്രി വന്ന് ടോർച്ച് അടിച്ച് പറമ്പിലോട്ട് വരും. നിങ്ങളുടെ പറമ്പിലേക്ക് വരും? വീടിന്റെ അടുത്തേക്ക് വരും? അടുത്ത അരിയത്തെ വരും. ഇനി നമ്മള് പോത്തിനെ കെട്ടിയ സ്ഥലത്തേക്ക് വരുമ്പോ നമുക്ക് സി സി ടി വിയില് കാണും അവർ വരുന്നത്. ഓ, മഴ വന്നിട്ട്, മഴ വന്നിട്ട്. വേം പാമ്പ, വേം പാമ്പ, ഒന്ന് കേറട്ടെ കേട്ടോ. കൊടി എടുത്തില്ല നമ്മൾ. എന്തായാലും ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് സി സി ടി വി വെച്ചേക്ക് വീട്ടില്. ഓക്കെ, അങ്ങനെ ശല്യം ഒരുപാടായി. ഇപ്പൊ നിങ്ങൾ സി സി ടി വി വെച്ചു? ആ, പറഞ്ഞു. പിന്നെ സി സി ടി വി നമ്മള് അവിടെ നോക്കി കുത്തിരിക്കൂല. സി സി ടി വിയില് കണ്ടുകൊണ്ട് നമ്മളെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സി സി ടി വി വെച്ചിട്ട് നോക്കൂ. അന്നേരം നമ്മളൊക്കെ ഭക്ഷണമൊന്നും കഴിക്കാനാവൂല. ഈ വരുമ്പോ അവര് അപ്പുറത്തോട്ട് കണ്ടത്തോട്ട് വരുമ്പോ ടോർച്ച് ചെയ്യുന്നല്ല. അന്നേരം നമ്മള് കാണുമ്പോ നോക്കൂ, ഉറക്കും, ഉറക്കാനാവൂല. സത്യത്തിൽ നിങ്ങളെ ഇത് വന്നിട്ട് പേടിപ്പിക്കണോ? പേടിപ്പിക്കണോ? നമ്മളെ ഉറക്കില്ലാണ്ടാക്കിട്ട് നിങ്ങളാ, നിങ്ങളിവിടെ ഒരു തരത്തിലും രാത്രി ജോലിയെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ സമ്മതിക്കൂല. ആ തരത്തില് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് നിങ്ങക്ക് വ്യക്തമായിട്ട് അറിയാം? അറിയാം. പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ട് അവരിൽ നിന്നുണ്ടായ? പിന്നെ ഇതിന് ഒരു വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവന്ന് നോക്കി. നിങ്ങളുടെ രണ്ട് പോത്തുകിടാവിനെ വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കി. ഏട്ടന്റെ കല്യാണം മുടക്കുക. ആ, ഏട്ടന്റെ കല്യാണം ഒക്കെ മുടക്കാണ് ഇവര്. ഈ പറഞ്ഞ ആളുകളാണ് മുടക്ക. എന്റെ ഏട്ടനാ കൈയും കാലും വെട്ടുന്ന തന്നെ പറഞ്ഞു. ചേട്ടൻ പുള്ളിനെ കൈയും കാലും വെട്ടി കളയുന്ന? ഇത് കുറെ കാലം ഞാൻ ശല്യപ്പെടുത്തി. ഇത് ഒരു കാലം, ഇത് ഒരു സമയത്ത് ഞങ്ങൾക്ക് തരും. അപ്പൊ കല്യാണമൊക്കെ മുടക്കും പറഞ്ഞല്ലോ. ഇവര് തന്നെയാണ് കല്യാണങ്ങൾ മുടക്കുന്നത്? ഇവര് തന്നെ. എന്ത് ആ പെണ്ണ് ആലോചിച്ചാലും ആ പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവര് ഇവരെ അന്വേഷിക്കും. ആളെ പറ്റിട്ട് അന്വേഷിക്കും. സ്വാഭാവികമാണ്, ചെറുക്കനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും അന്വേഷിക്കും. ഇയാളെ തന്നെയാ അവര് ചെല്ലുക. പെങ്കെട്ടിന്റെ ആൾക്കാർ ഇവരോട് തന്നെ ചോദിക്കുക. ആയാലും തൊട്ടടുത്താവുമ്പോ ചോദിക്കും, സ്വാഭാവികം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു മുടക്കും. മുടക്കും. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ഒരു പോത്തിനെ അഴിച്ചുകൊണ്ടും പോയാലും ആരും ചോദിക്കാനില്ല എന്നൊരു തൻ്റെടം അവർക്ക് ഉണ്ടായി. ആ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ഇതൊക്കെയാണ്. സത്യത്തിൽ പലരും ഇത് പറയാത്തതാണ്. നമ്മുടെ മുന്നിലേക്ക് ഇത് ഇന്ന് ഈ വിഷയം വന്നു. ഈ വിഷയം വരാൻ കാരണം സഫീർ നമ്മളെ വിളിച്ചു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് പറയണത്. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് ഒരു സഫീറിൻ്റെ ഒരു പാവപ്പെട്ട കുടുംബം സാമ്പത്തികമായിട്ടും. അപ്പം അങ്ങനെ എനിക്കും ഒരു സംശയത്തിൻ്റെ നേരിൽ ആർക്കും വന്നു പോകും പോലെ എനിക്കും വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ഭാഗം കൂടി നമ്മൾ കേട്ടിട്ടില്ല. സഫീർ പറയുന്നത് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇനി അവരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ ന്യായം അവർ പറയൂലേ. അപ്പം അതല്ലായിരിക്കും ശരി. സഫീർ തെറ്റുകാരനാവൂല അവരുടെ അടുത്ത് പോകുമ്പോൾ. അവർ ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. അവർക്ക് എന്ത് വില കൊടുത്തും ഈ ഒരു സ്ഥലം വേണം. വേണം. അതിനുവേണ്ടി എത്ര ശല്യപ്പെടുത്താൻ പറ്റുമോ അത്രയും മാത്രം ശല്യപ്പെടുത്തും. ശല്യപ്പെടുത്തുന്നു. എന്തൊക്കെ വേറെ ശല്യങ്ങളുണ്ട്? പോത്തിനാഴ്ച വീട്ടില് ഉറക്കം കെടുത്തി, വേറെ വല്ല
പണികളും ഒക്കെ ചെയ്തോ? ഒഴിവാക്കാൻ ഒഴിവാക്കണം. നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഒഴിവാകണമല്ലോ. അതിനെങ്ങനെയാ ശ്രമിച്ചത്? ഈ പറഞ്ഞതല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വരുത്തിച്ചോ? ജോലി സ്ഥലത്ത് വരുത്തിച്ചോ? ജോലി മുതലാളിനോട് നിങ്ങളെ അവരെ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ അവിടെ നിന്ന് ജോലി നിന്ന് ഒഴിവാക്കണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുത്തത്. അതായാലും ഞാൻ വേറൊരു കാര്യം, മുട്ട എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു? മുട്ട, കോഴിമുട്ട, മുട്ട കൂടുതലും ചെയ്ത മുട്ട. അത് അവരെ പറമ്പ് തന്നെ വെക്കല്, അവിടെ തന്നെ വെക്കും, അവിടെ തന്നെ വെക്കും. അപ്പൊ അവര് നശിച്ചുണ്ടേ ആ മുട്ട കൊണ്ട്? അവരല്ല, അവര് ഞങ്ങളെ പേരും വയസ്സും കുറച്ചിട്ട് വെക്കുന്നതാണ്. മുട്ടയെ കുറിച്ച് ചോദിക്കും? മുട്ട ഉറുക്ക്, പിന്നെ ഉറുക്ക് കത്തിക്കല്. ഇനി എന്റെ പേരും വയസ്സും കുറിച്ച് ചോദിക്കുക? എന്റെ പേരും പറഞ്ഞു കൊടുക്കണ്ട, വയസ്സും പറഞ്ഞു കൊടുക്കണ്ട കേട്ടാ. പറഞ്ഞു കൊടുക്കുവോ? ഇല്ല. എന്റെ പൊന്നാല സഫീറ, ഞാൻ ഇതിലേ കൂടെ നടന്നോട്ടെ. അവര് പറമ്പില്ല, അത് വെക്കല്. അല്ല, എന്റെ പേരിലെ വെച്ചാലും എനിക്ക് ഏറ്റില്ലേ? അത് അരി അരിയത്ത് പാർക്കുന്നവർക്ക് വെച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കും. ബാധിക്കുള്ളൂ. അപ്പം അടച്ചോം കാത്ത്, ഞാൻ അരിയത്തല്ല, ഞാൻ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. എന്തായാലും അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. പടച്ചോനാണ് എല്ലാത്തിനെയും നോക്കുന്നത്. പടച്ചോനാണ് എല്ലാത്തിനും കാവല്, എല്ലാത്തിനും, ഏത് സൃഷ്ടിക്കും നന്മയും തിന്മയും വഹിക്കുന്നത് ആരാ? പടച്ചോനാണ്. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നും സംഭവിക്കാൻ പോണില്ല, ഇനിയൊത്തു സംഭവിക്കുകയല്ല. നല്ലൊരു ജോലി സഫീറിന് കിട്ടട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ, നല്ലൊരു വിവാഹം കഴിക്കുക. ഇനിയും നമ്മളെ വിളിക്കുക. പോത്തിനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ നല്ല വിലക്കങ്ങോട് കൊടുക്കുക. നല്ല പോത്തുകളാണ്, നല്ല മിടുക്കരായ രണ്ട് പോത്തുകളാണ്. അതിലും മിടുക്കാണ് സഫീറിനും ഇക്കാനെയും ഒന്നും ഞാൻ പരിചയപ്പെട്ടില്ല. എന്തായാലും ഒരിക്കലും നമുക്ക് വന്ന് പരിചയപ്പെടാം. ഓക്കെ.